മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനത്തിന് വിഷയമാക്കുന്നത്. ഒരു സംഭവം പറയാം. ഈ അടുത്ത കാലത്തല്ലേ കാശ്മീരിനെ മൂന്നായിട്ട് വിഭജിച്ചത്? ജമ്മു എന്നും കാശ്മീർ എന്നും ലഡാക്ക് എന്നും. ഈ ലഡാക്കിലെ വൃദ്ധനായ ഒരു മനുഷ്യൻ ഷെവാങ് നോർഫൻ, ഈ ഷെവാങ് ചേട്ടൻ ഇന്ന് വൃദ്ധനാണ്, 55 വയസ്സുണ്ട്. പക്ഷേ ഇയാൾ ചെറുപ്പത്തിൽ സിവിൽ എഞ്ചിനീയറിങ്ങിലെ ഒരു ഡിപ്ലോമയും കരസ്ഥമാക്കി സ്വന്തം നാട്ടിൽ ജോലി ചെയ്യാൻ വരിക. നാടിൻ്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് കൃഷിയാണ്. 90% ആൾക്കാരും കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം വെള്ളമില്ല. വർഷത്തിൽ 10-15 ദിവസമേ മഴയുള്ളൂ, പിന്നെ വെള്ളമില്ല. മഞ്ഞുമലകളിൽ നിന്നും അവരുടെ ചെറിയ അരുവികളിൽ കൂടെ വെള്ളം ഉരുകി വരുന്നത്, അതിശീഘ്രം ഒലിച്ചു പോകുന്നത് കാണാം. പക്ഷേ അവർക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടുന്നില്ല. ഒരു ദിവസം ഇയാൾ അരുവിയുടെ വശത്തുകൂടെ നടന്നു പോകുമ്പോഴത്തേക്ക് ഇരുവശങ്ങളിലും വളർന്നു നിൽക്കുന്ന വലിയ മരങ്ങൾ അതിൻ്റെ വേരുകൾ അരുവിയിലേക്ക് ഇറങ്ങി നിൽക്കുന്നു. അങ്ങനെ വേരിറങ്ങി നിൽക്കുന്നിടത്ത് ഈ വെള്ളം ഐസായി രൂപാന്തരപ്പെട്ട് അവിടെ തടഞ്ഞു നിൽക്കുകയാണ്. അപ്പോഴാണ് ഇയാൾക്ക് തോന്നിയത്, ഇത്ര വേഗതയിൽ ഒഴുകിപ്പോകുന്ന ഈ തണുത്ത വെള്ളത്തെ ഒന്ന് തടുത്തു നിർത്തിയാൽ, വേഗത കുറച്ചാൽ ഇതിനെ ഐസായിട്ട് നിലനിർത്താനും സംരക്ഷിക്കാനും പിന്നീട് ഉപയോഗിക്കാനും പറ്റും. ഈ ആശയം ആദ്യം കൂട്ടുകാരോട് പറഞ്ഞു. കൂട്ടുകാർ പറഞ്ഞ് കളിയാക്കി അയാളെ, തൻ്റെ മണ്ടം ബുദ്ധി. പിന്നെ ആരും സഹായിക്കാനില്ലാഞ്ഞിട്ടും ഇയാൾ ഒറ്റയ്ക്ക് പരിപാടിയായിട്ട് ഇറങ്ങി. അതായത് വെള്ളത്തിൻ്റെ വേഗത കുറയ്ക്കാനായിട്ട് ചെറിയ ചെറിയ തടസ്സങ്ങൾ, മരങ്ങൾ മുറിച്ചിട്ടു, തടയണ കെട്ടാൻ തുടങ്ങി. ഈ തടയണ കെട്ടുന്ന ഇയാളുടെ അധ്വാനത്തിനും ആൾക്കാർ കൂടി നിന്ന് കളിയാക്കുകയാണ് ചെയ്തത്. അവരുടെ കളിയാക്കലും പരിഹാസവും നിരുത്സാഹപ്പെടുത്തലും ഒക്കെ അവഗണിച്ച് ഇയാൾ വർഷങ്ങൾ അധ്വാനിച്ച് ആദ്യം ചെറിയൊരു തടയണ, പിന്നെ രണ്ട്, അങ്ങനെ 35 തടയണകളാണ് ഇയാൾ കെട്ടിക്കെട്ടിയുണ്ടായത്. ഫലമെന്താണ്? ആ ഗ്രാമത്തിനല്ല, അടുത്തുള്ള പ്രദേശം മുഴുവൻ ആവശ്യമുള്ള വെള്ളം സംഭരിച്ചു വെക്കാനായിട്ട് ഗ്ലേസിയർ ഉണ്ടാക്കാൻ ഇയാൾക്ക് പറ്റി. ഇയാളെയാണ് 2015 പത്മശ്രീ കൊടുത്ത് ആദരിച്ചത്. ഇന്നത്തെ സുവിശേഷത്തിൽ 15-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ ഈശോ ഈ കാനാങ്കാരി സ്ത്രീയോട് അവസാനം പറയുന്നൊരു കാര്യമുണ്ട്, നീ ആഗ്രഹിച്ചതുപോലെ ഭവിക്കട്ടെ. ആഗ്രഹിക്കുന്നത് ഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് ഇന്നത്തെ സുവിശേഷ കഥയിലൂടെ ഈശോ പറഞ്ഞു തരുന്നത്. ശരിക്കും പറഞ്ഞാൽ ലഡാക്കിലെ ചെവാങ് ചേട്ടൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ്. ആഗ്രഹിക്കുന്നത് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ആഗ്രഹിക്കുന്നത് സംഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന്, ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വ്യക്തമായ ധാരണ, വ്യക്തത ഉണ്ടാകണം. ചെവാങ് ചേട്ടൻ അതുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ കാനാങ്കാരി സ്ത്രീയുടെ കാര്യം നോക്കിക്കേ, അവൾ വരുമ്പോഴേ പറയുന്നത് എൻ്റെ മകള് പിശാശുപാതയാൽ കഠിനമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നു. ആഗ്രഹത്തിൻ്റെ വ്യക്തതയാണ്, എന്താണ് ലഭിക്കേണ്ടത്, എന്താണ് എനിക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ചുള്ള വ്യക്തത. ഒരു വേദപാഠ ക്ലാസ്സിലെ ടീച്ചർ കുട്ടികളോട് ചോദിച്ചു, ആട്ടെ ഇന്ന് രാത്രി ദൈവം പ്രത്യക്ഷപ്പെടുക എന്ന് വിചാരിക്കുക, എന്നിട്ട് നിങ്ങളോട് ചോദിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വരം ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നാ ചോദിക്കും തമ്പുരാൻ്റെ ഇന്ന്? ഉടനെ ഒരു കൊച്ചൻ പറഞ്ഞു, എനിക്കൊരു ഐഫോൺ, അത് ഞാൻ ചോദിക്കും. രണ്ടാമത്തവൻ പറഞ്ഞു, എനിക്കൊരു നല്ല സൈക്കിള്. മൂന്നാമത്തവൻ പറഞ്ഞു, ഒരു സ്കൂട്ടർ. അങ്ങനെ ഓരോരുത്തരും അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞു പോകുക. ഇത് കേട്ട് കേട്ട് മടുത്തപ്പ ടീച്ചർ ചോദിച്ചു, നിങ്ങൾ എന്തായി ചോദിക്കും? ദൈവം വന്നിട്ട് നിങ്ങളോട് ഏറ്റവും വലിയൊരു ആഗ്രഹം പറയാൻ പോകുമ്പോൾ ഈ ഐഫോണും സൈക്കിളും ഒക്കെയാണോ ചോദിക്കേണ്ടത്? ഏറ്റവും കൂടുതൽ ബുദ്ധി തരണം എന്നല്ലേ? അപ്പോഴാ ഒരു കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ടീച്ചറെ ഓരോരുത്തരും ചോദിക്കുന്നത് അവരവർക്കില്ലാത്ത കാര്യങ്ങളല്ലേ? ഏതാണ് എൻ്റെ ജീവിതത്തിന് ഏറ്റവും ആവശ്യമായിട്ട് ലഭ്യം ആകേണ്ടത്, ലഭിക്കേണ്ടത്? ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയാണ് ആഗ്രഹിക്കുന്നത് പോലെ ഭവിക്കണമെങ്കിൽ ഒന്നാമതായിട്ട് വേണ്ടത്. രണ്ടാമത് എന്നതാണ്? രണ്ടാമത് നോക്കണം, ഈ കാനാങ്കാരി സ്ത്രീ എന്താണ് ആദ്യം കരഞ്ഞപേക്ഷിക്കുകയായി ഈശോയെ. ഈശോ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകുമ്പോഴാണ് ശിഷ്യന്മാർ പറയുന്നത്, അവർ നിലവിളിക്കുന്ന കാണുന്നില്ലേ? അപ്പോൾ ഈശോ പറയുന്നത് ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ കാര്യമാണ്. വീണ്ടും അവൾ വന്ന് സാഷ്ടാംഗം പ്രണമിച്ച് അപേക്ഷിക്കുമ്പോഴാണ് ഈശോ തേണ്ടേ മക്കളുടെ കാര്യവും പട്ടിയുടെ കാര്യവും പറയുന്നത്. അപ്പോഴും അവൾ പിടിച്ചു നിൽക്കുകയാണ് വീണ്ടും അടുത്ത വാദവുമായിട്ട്. എന്താണ്? ആഗ്രഹത്തെക്കുറിച്ച് വ്യക്തതയുണ്ടെന്ന് മാത്രമല്ല, അത് നിറവേറ്റാനായിട്ടുള്ള തീക്ഷ്ണമായ തുടർച്ചയായ നിരന്തരമായ പരിശ്രമം, അതിന് വേണ്ടിയിട്ടുള്ള സമർപ്പണം, ആഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ളത് സമർപ്പണം. നോക്കിക്കേ, ചെവാങ് ചേട്ടൻ്റെ കാര്യം എടുത്ത് 35 വർഷക്കാലം ആ തുടർച്ചയായിട്ട് ഈ ഒറ്റ ആഗ്രഹം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്
അയാൾ യജ്ഞിച്ചത്. എങ്ങനെ? മറ്റുള്ളവരൊക്കെ കളിയാക്കുകയും പരിഹസിക്കുകയും വട്ടനാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ നെഗറ്റീവ് കമൻസ് ഇങ്ങനെ വന്നിട്ടും അയാൾ സ്വന്തം ആഗ്രഹത്തിൽ പിടിച്ചു നിൽക്കുകയാണ്. തുടർച്ചയായിട്ട് സമർപ്പണ ബുദ്ധി, അത് തന്നെയല്ലേ കാനാങ്കാരിയും ചെയ്യുന്നത്? കാനാങ്കാരിക്ക് എത്ര തടസ്സങ്ങളാണ്, എത്ര നിരുത്സാഹപ്പെടുത്തലുകളാണ് ഈശോയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. എന്നിട്ടും പിടിച്ച് 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 നിൽക്കുകയാ തീവ്രതയോടെ, തീഷ്ണതയോടെ, നിരന്തരമായിട്ട് സമർപ്പണ ബുദ്ധിയോടെ നിൽക്കുമ്പോഴാണ് ഈശോ പറയുന്നത്, നീ ആഗ്രഹിക്കുന്നത് പോലെ ഭവിക്കട്ടെ. ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കണമെങ്കിൽ വേണ്ടത് എന്താണെന്നാണ് ഈശോ ഇന്നത്തെ സംഭവത്തിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നത്. അങ്ങനെയെങ്കിൽ കാനാൻകാരിയുടെ ജീവിത മാതൃകയിലൂടെ ഈശോ നമ്മളോട് വ്യംഗ്യമായി പറയുന്നത് വളരെ ലളിതമാണ്. ആഗ്രഹം അതുപോലെ ഭവിക്കണമെങ്കിൽ നമ്മൾ പുലർത്തേണ്ട ചില നിഷ്ഠകളുണ്ട്. ഒന്ന്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ലഭിക്കേണ്ടത് ഏതെന്നുള്ളത് വ്യക്തമായ ധാരണ വേണം. എന്താണ് വേണ്ടത്? അതാണ് കാനാൻകാരിക്ക് സംശയമില്ലാത്ത രീതിയിൽ എപ്പോഴും ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഇതാണ് ജവാങ് ചേട്ടനും ചെയ്യുന്നത്. എന്നിട്ടോ ഈ ആഗ്രഹം കിട്ടേണ്ടത് എന്താണ് എന്നുള്ള വ്യക്തമായ ആഗ്രഹത്തെ തുടർച്ചയായിട്ട് പിന്തുടരുക. എപ്പോഴൊക്കെ എതിർപ്പുകളുണ്ടായാലും കളിയാക്കലുണ്ടായാലും നിരുത്സാഹപ്പെടുത്തലുണ്ടായാലും നെഗറ്റീവ് കമൻസ് വന്നാലും വിട്ടുകൊടുക്കരുത്. ഇതിന് വേണ്ടിയിട്ട് സമർപ്പിക്കുക, നിരന്തരം അതിനെ പിന്തുടരുക. അങ്ങനെ പിന്തുടരുമ്പോഴാണ് ഈശോ പറയുന്നത് 28-ാമത്തെ വചനം, നീ ആഗ്രഹിക്കുന്നത് പോലെ ഭവിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീ ഇന്ന് നിൻ്റെ അടുത്തേക്ക് വന്ന പ്രജാതിക്കാരിയായ സ്ത്രീയുടെ മാതൃകയിലൂടെ എന്നോട് പറഞ്ഞു തരുന്ന ജീവിത പാഠമുണ്ട്. ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്നത് അത് തിരിച്ചറിയാനും ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ച് നിരന്തരം സമർപ്പണ ബുദ്ധിയോടെ പിന്തുടരുന്നതിലൂടെയാണ് അത് ഭവിക്കുന്നത്, സംഭവിക്കുന്നത്, യാഥാർത്ഥ്യമാകുന്നത്. പക്ഷേ അത്തരമൊരു സമർപ്പണ ബുദ്ധി എൻ്റെ ജീവിതത്തിൽ നീ വളർത്തിയെടുക്കണമേ. ജീവിതത്തെക്കുറിച്ചുള്ള അത്തരമൊരു വ്യക്തതയും നീ എനിക്ക് തരണമേ. അങ്ങനെ സമർപ്പണ ബുദ്ധിയോടെ എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളെ പിന്തുടരാനുള്ള കൃപ ഈശോയെ എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും നീ തരണമേ. ആമേൻ.